ദർശന പ്രസിദ്ധയോ പദ ഭീമ ജയ ഹരിദാസനെ കലാമണ്ഡലത്തിൽ അയാൾ അച്ഛൻ കൊണ്ട് ചേർത്തതിന് ശേഷം ആദ്യമായിട്ട് അയാളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. ഇവർ രണ്ടുപേരായിരുന്നു. ഒന്നൊരു വെള്ളോടി എന്ന് പറയും. വെള്ളോടി എന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറ അവിടെ ആശാനായിരുന്നു അവൻ. അവനും ഈ ഹരിദാസനും ഒരേ ബാച്ചാണ്. അപ്പോൾ രാമുകാരൻ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? രാമുകാരെ പിന്നെ വെള്ളോടിക്കും കൊടുത്തു, എനിക്ക് ഹരിദാസനെയും തന്നു പഠിപ്പിക്കാൻ. അന്ന് നമ്പ്യാശാനുണ്ട്. അന്ന് എമ്പറാന്തിരി, ഹൈദരാലി, മാളമ്പി, സുബ്രഹ്മണ്യൻ ഇവരൊക്കെ പിന്നെ ആശാൻ്റെ അടുത്ത്. ആശാൻ്റെ അസൗകര്യം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാനാ പിന്നെ പഠിപ്പിക്കേണ്ടത്. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് ഇവരെ ഒക്കെ പഠിപ്പിക്കുകയും കൂടെ പാടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഞാനാ. അതിൽ കൂടുതലും ഈ ആശാൻ ആയതിന് ശേഷം പഠിപ്പിക്കാൻ കിട്ടിയതാണ് ഹരിദാസനെ. അതിനുമുമ്പ് സീനിയർ ഒരു പിന്നെ കുട്ടി എന്നുള്ള നിലയ്ക്കാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഗംഗാരട്ട ഗംഗാരട്ട എന്നാണ് വിളിക്കുന്നത്. ചിലർ ഹരിദാസൻ മുതൽ ആശാൻ എന്നാണ് പറഞ്ഞത്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഗുരുകുല സമ്പ്രദായമായിരുന്നു. അപ്പോൾ അത് തീരെ അങ്ങ് വിട്ടു മാറിയിട്ടില്ലാത്ത ഒരു അവസരത്തിലാണ് ഹരിദാസനും വന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ഗുരുകുല സമ്പ്രദായം എന്ന് വെച്ചാൽ പിന്നെ അടിയൊക്കെ ധാരാളം കൊള്ളും. അപ്പോൾ ഹരിദാസനെ കുറേ കൂടുതൽ പിന്നെ ദേഹോപദ്രം എന്ന് തന്നെ പറയാം. അത് പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരു അന്നൊക്കെ ഒരു ചെറിയ അലസത ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാനായിട്ട് ഒരുപാട് പിന്നെ അടിയൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മേന്മ അയാൾക്കുണ്ടായി. ഹരിദാസനെ പോലെ ഇന്ന് പറയുകയാണെങ്കിൽ എമ്പ്രാന്തിരിയെക്കാട്ടിയും പിന്നെ ഹൈദരാലിയെക്കാട്ടിയും ഈ
സംഗീതം പിന്നെ ഹരിദാസിൻ്റെ കയ്യിലായിരുന്നു. കാരണം അയാൾക്ക് ഒരു കുറച്ചു കാലം അഹമ്മദാബാദിൽ പോയി നിൽക്കേണ്ടിയ ഒരു ഘട്ടം വന്നു. അത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ അയാൾക്ക് ഇച്ചിരി ഇത് പറ്റിയിട്ടുള്ളൂ. കാരണം ഇവിടെ ഇങ്ങനെ കളിച്ചു നടന്ന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഒരു രീതി തന്നെ അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. എന്നിട്ട് തന്നെ എമ്പ്രാന്തിരി ഹരിദാസ് ഒരുമിച്ച് പാടുന്ന സമയത്ത് തന്നെ എമ്പ്രാന്തിരിയുടെ പാട്ട് നന്നാവാൻ കാരണം ഹരിദാസാണ്. കാരണം എമ്പ്രാന്തിരി ഒന്ന് പാടുവാണെങ്കിൽ അതിലും എന്തെങ്കിലും കൂടി ഒരു പിന്നെ ഒരു സംഗതി ഹരിദാസനുണ്ടാവും. ഞാനൊക്കെ അവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ കലാമണ്ഡലത്തിൽ അധ്യാപകനായതിൻ്റെ ഒരു അപ്പം അവിടുത്തെ ചിട്ടയല്ലാതെ എനിക്ക് മറ്റൊരു പിന്നെ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. നേരെ മറിച്ച് തെക്കോട്ടൊക്കെ വന്നിരുന്നെങ്കിൽ, എന്നാൽ ഇവരാരും എന്നെപ്പോലെ സംഗീതം പഠിച്ചവരുമല്ല, അതിനൊട്ടും സംഗീതം പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് അയാൾ പല കച്ചേരികളും കേട്ടും അല്ലെങ്കിൽ ബാലമുരളികൃഷ്ണയുടെ ഈ റെക്കോർഡ് വെച്ചും ഒക്കെയാണ് അയാൾ കുറേ കൂടുതലും സംഗീതം വശത്താക്കിയത്. ഹരിദാസിനെ സംബന്ധിച്ച് ഞാൻ തന്നെ ചില നേരം അത്ഭുതത്തോടെയാണ് അയാളുടെ പാട്ട് കേട്ട് നിന്നിട്ടുള്ളത്. അതിൻ്റെ ഒരനുഭവം, ഇവിടെ അടുത്ത് നാവായിക്കുളം ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഒരു വലിയ അമ്പലമുണ്ട്. അവിടെ കഥകളി പ്രിയമാണ്. ഒരു മേജർ സെറ്റ് കളിയില്ലാത്ത ഒരു വർഷവും ഉണ്ടാവില്ല. അപ്പം ഒരു തവണ എമ്പ്രാന്തിരി ഹരിദാസനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പം എമ്പ്രാന്തിരി വന്നില്ല. നടന്മാരാണെങ്കിൽ കലാമണ്ഡലം കൃഷ്ണൻ നായർ, രാമൻകുട്ടി നായർ, അങ്ങനെയുള്ള മഹാനടന്മാരുണ്ട്. അപ്പം ഹരിദാസൻ്റെ ചെറിയ പേടി. പിന്നെ ഞാൻ പൊന്നാനി പാടിയാൽ അത്ര ശരിയാവുമോ? അപ്പം ആരോ പറഞ്ഞ് ഗംഗാധരനിപ്പം വീട്ടിലുണ്ട്, വെക്കേഷൻ കാലമാണ്. ഉടനെ എന്നാൽ എങ്ങനെയെങ്കിലും ഗംഗാദാസനെ കൊണ്ടുവരണം. അതിന് ഹരിദാസ് കൂടി ഇടപെട്ട് ആശാനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ നോക്കൂ, ഇവിടെ കളി നടക്കണമെങ്കിൽ. ഇവിടെ വന്ന് രാത്രി, അപ്പോൾ എൻ്റെ പരിചയക്കാരാണ്. ആശാൻ ഇങ്ങനെ ഒരബദ്ധം പറ്റി, ആശാൻ വന്ന് പാടണം അവിടെ. ഓ വരാം. അപ്പോൾ കൃഷ്ണൻ നായരാശാൻ്റെ ആണെന്ന് തോന്നുന്നു കർണശപഥം. കർണശപഥം ഞാൻ തന്നെ, ഞാനും ഹരിദാസും കൂടി പാടി. ആ കുന്തി ആയിട്ടുള്ള രംഗം വരെ. അതിനുശേഷം ഹരിദാസിനോട് പറഞ്ഞ് ഇനി താൻ പാടിക്കാൻ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഒരു പാട്ട്, സാധാരണ രാഗത്തിൽ ഞങ്ങളൊക്കെ പാടുന്ന രാഗത്തിലൊന്നും അല്ല, കഥയെല്ലാം അറിവായി. ഞാൻ വളരെ പിന്നെ ഇത് ഹരിദാസൻ തന്നെയാണോ പാടുന്നത്? അത്രയ്ക്ക് സുന്ദരമായിട്ട് ഞാനവിടെ കുറേ നേരം ഇങ്ങനെ നിന്ന് ഹരിദാസൻ്റെ പാട്ട് കേട്ടുകൊണ്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ കൂടിയുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ വരില്ല, കാരണം അവരിച്ചിരി പേടിയുണ്ട്.
ആശാനല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആശാനെ കഴിഞ്ഞ് എങ്ങനെയാ ഞാൻ പ്രവർത്തിക്കുന്നെന്നുള്ളൊരു ഒരു മനസ്സ് അങ്ങനെ പല അയാളില്ലാത്ത ഞാൻ അയാളെ കാണാത്ത സ്ഥലത്ത് നിന്ന് അയാളുടെ പാട്ട് കേട്ടിട്ടുണ്ട്. ഇത്ര സൗന്ദര്യം എന്ന് വെച്ചാൽ അതിന് എന്താ പറയണ്ടെന്ന് എനിക്കറിഞ്ഞൂട. അത്രയ്ക്ക് പിന്നെ ഭാവത്തോടും രാഗത്തിൻ്റെ ഭാവത്തോടും ആ നടൻ്റെ ഭാവത്തോടും അനുസരിച്ച് പാടാൻ പറ്റുന്ന ഒരു ഗായകൻ വേറെ ഈ കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതല്ല. അപ്പം ഹൈദരാലിക്ക് പേരുണ്ടായിരുന്നു, പക്ഷെ അത് ഒന്ന് ജാതിയുടെ ഒരു മറ്റൊരു ജാതിയിൽ നിന്ന് ഈ ഹിന്ദു മതിലെയും ഹിന്ദു ക്ഷേത്രങ്ങളിൽ വന്ന് പാടുന്നതിൻ്റെ ആ ഒരു മഹത്വം അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ സംഗീതജ്ഞാനം ഉണ്ടായിരുന്നത് അത് ഇല്ലെന്ന് പറയാനൊക്കില്ല. അപ്പം ഇവരെല്ലാം ഇത്ര ചെറിയ കുട്ടിയിലേ വന്നതല്ലേ, ഓരോരുത്തരെയും പറ്റി എനിക്ക് നല്ലവണ്ണം അറിയാം. എമ്പ്രാന്തിരിയാണെങ്കിൽ മഹാ അയാൾ പിന്നെ കാശ് എന്ന് കിട്ടി തുടങ്ങിയോ അന്ന് മുതലാണ് അയാൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ. അതിനുമുമ്പ് മഹാമടിയനായിരുന്നു. എന്തായാലും ഹരിദാസിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കൂടെ പിന്നെ വെക്കേഷനിൽ അയാളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. അന്ന് ഇതല്ല, അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലളിതഗാനമൊക്കെ പാടാൻ വലിയ സമർത്ഥനായിരുന്നു. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ ഇയാളെ പിടിച്ച് പാടിക്കുന്നു. അത് മാത്രമല്ല, അന്ന് എനിക്കൊരു സഹഗായകൻ എന്ന് പറഞ്ഞതില്ല. ആരെങ്കിലും വിളിച്ച് പാടും, എന്നെ വിളിക്കും, അപ്പോൾ എൻ്റെ ആൾ മതി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുക പതിവ്. അന്ന് ഈ ഇതുമാതിരിയുള്ള ഫോൺ സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു കാലം. ഞാൻ വെള്ളാരപ്പള്ളി പോയി ഒരു കളി, ഇപ്പം നാളെ ഒരു കളി ഉണ്ടെങ്കിൽ ഇന്ന് വെള്ളാരപ്പള്ളി പോയി അയാളെ വിളിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ ഒരുപാട് അയാളെപ്പോലെ പാടുന്ന ഒരു ആൾ വേറെ ഇല്ല ഇവിടെ. ഈ വെക്കേഷൻ കാലത്തൊക്കെ ആണെങ്കിൽ എമ്പ്രാന്തിരിയൊക്കെ അങ്ങ് നിലമ്പൂരോ അവിടെയൊക്കെ, ഹൈദരാലിക്കാണെങ്കിൽ അന്ന് ഇത്ര പ്രാമാണിത്തരമൊന്നുമില്ല. പിന്നെ കൂടുതലായിട്ട് പാടുന്ന ഹരിദാസനാണ്. ഈ ഭാഗങ്ങളിലൊക്കെ എൻ്റെ കൂടെ തന്നെയാണ് കൊണ്ട് നടന്ന് പാടിച്ചുള്ളത്. അപ്പം ആ അന്നത്തെ ചില റെക്കോർഡുകൾ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല. ഇവിടെ ഒരു വലിയൊരു മനയുണ്ട്, കുഴിമതിക്കാട്ട് മന. പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവൊക്കെ വന്ന് താമസിച്ചിരുന്നേ. അവർ കര മുഴുവായിട്ട് കുറേ വസ്തുക്കളൊക്കെ കൊടുത്ത് അവിടെ എല്ലാ കൊല്ലവും കളിയുണ്ടാവും. അവിടെ സ്ഥിരമായിട്ട് ഞാനായിരുന്നു. അപ്പം അവിടെ കൊണ്ടുവന്ന് പാടിച്ചതൊക്കെ ഈ പിന്നെ അവിടെ നിന്ന് അന്ന് പാടി ആ പിന്നെ കർണശബ്ദമൊക്കെ കേൾക്കേണ്ടതായിരുന്നത്. ആ റെക്കോർഡൊന്നും ഇപ്പം ഇല്ല. ആരൊക്കെയോ എടുത്തു വെച്ചിരുന്നത് അതൊക്കെ ചീത്തയായി പോയെന്ന് തോന്നുന്നു. വ്യത്യാസമൊന്നുമില്ല. ഞാൻ എങ്ങനെയാ പാടിയിരുന്ന അതിനെ അനുകരിക്കുക? ചിലപ്പോൾ അയാൾ പറയും ആശാൻ്റെ എല്ലാം അനുകരിക്കാൻ പറ്റില്ല. ചില ഭാഗത്ത് ഇപ്പം ഇതിൽ തന്നെ നേരു തന്നെ ചൊല്ലേണോ
ഹരി ഗുണ്ടേന അത് അത് അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് അയാളെ പിന്നെ സംഘടിയായിട്ട് കിട്ടിയിട്ടില്ല, അതാണ് എൻ്റെ പരമാർത്ഥം. ഇപ്പം ഞാനൊരു കളിയേറ്റാൽ ഇപ്പം എംബ്രാന്തിരിയല്ലേ അയാളെ ഈ കൂടെ കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ അവരുടെ എംബ്രാന്തിരി ഹരിദാസ് ഇല്ലെങ്കിൽ പിന്നെ ഈ വിളിക്കുന്ന ആളുകൾക്ക് അതൃപ്തി ഉണ്ടാവും. പിന്നെ ഞാൻ ഹരിദാസിനെ വിളിച്ചാൽ വിളിക്കുന്നത് ശരിയല്ല, ഞാൻ വിളിക്കാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ പേടി പറയാറുണ്ടല്ലോ, പിന്നെ ഏറ്റവും കൂടുതൽ ശബ്ദത്തിൻ്റെ സാമ്യവും ഒക്കെ ഹരിദാസനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു, അക്കരെ അവൻ നല്ല ഒന്നാന്തരായിട്ട് പാടിയിരുന്നു. ഞാനും രാധാകൃഷ്ണൻ കൂടെ പാടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആരാ പാടുന്നതെന്നുള്ളത് തിരിച്ചറിയാനൊക്കില്ല. ആ ചേർച്ച, പിന്നെ ആകൃതിയും ഏതാണ് ഏതാണ്ട് അതേ മാതിരിയായിരുന്നു. സ്വന്തമായിട്ട് അയാൾ പാടിയത് ഈ മാർഗി അധ്യാപകനായിട്ടിരുന്നതിന് ശേഷമാണ്. അത് തന്നെ ഹരിദാസ് ഇല്ലാത്ത സമയം ഈ മാർഗിക്കാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ തെക്കോട്ടും നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ തെക്കും ഒക്കെ ചെന്നാൽ ഹരിദാസ് അവർക്ക് ഹരിദാസം വേണമെന്നുള്ളതാണ്. അപ്പം ഈ വിളിക്കുന്ന ആൾ അവിടുത്തെ മാനേജർ എന്തു പറയും, ആ ഹരിദാസനെ പഠിപ്പിച്ചിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സമാധാനപ്പെടുന്നത്. അപ്പം അത്രത്തോളം അയാളെ ആ പാട്ടിനെ അവർ ആസ്വദിച്ച് കഴിഞ്ഞിരിക്കുന്നു. അയാളെ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നെ ഇപ്പം അതിന് പകരമായിട്ട് ഇപ്പോൾ ഗംഗാധരനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെന്നാലും അവർക്കിഷ്ടമല്ല. അങ്ങനെയൊക്കെ പല സ്ഥലത്തും എനിക്ക് അനുഭവമുണ്ട്. ആ ഹരിദാസ് അല്ലല്ലോ, ഓ ഹരിദാസ് ഇല്ല എന്ന് ചില കഥകളി കമ്പക്കാരൊക്കെ പറയും. അപ്പം ഈ മാനേജർക്ക് എങ്ങനെയെങ്കിലും നിന്ന് പഴയ്ക്കണ്ടേ, ആ ഹരിദാസിനെ പഠിപ്പിച്ച ആളാണ് എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് കൂടുതലൊന്നും പറയാനില്ല. ആ ഞാൻ എങ്ങനെയെങ്കിലും ആവട്ടെന്ന് വിചാരിച്ചു. അനേകം കലാമണ്ഡലത്തിൽ ഇപ്പം ഞാൻ ഒരു മൂന്നാല് വർഷം പഠിപ്പിച്ചു. അന്ന് വരെ ഇപ്പം ഞാൻ പഠിപ്പിച്ചതേ അല്ലാതെ അയാൾക്ക് സ്വന്തമായി പാടാനൊരു കഴിവ് വന്നപ്പോഴാണ് അയാൾ നേരെ അഹമ്മദാബാദിലേക്ക് പോകുന്നത്. പക്ഷേ അവിടുന്ന്
പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഏതാണ്ടൊക്കെ ഒരു വർഷമൊക്കെ അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് ശേഷമാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വന്ന അയാൾക്ക് പൊന്നാനി പാടാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നാനി പാടാനുള്ള ഈ സാമർഥ്യം അത്ര അങ്ങോട്ട് പിന്നെ ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ അഹമ്മദാബാദിൽ കളിയൊന്നുമല്ല, അവരുടെ ഡാൻസും തിരുവെങ്കാണും പിന്നെ കഥകളിയും എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ ഇയാൾക്ക് പൊന്നാനി പാടാനുള്ള ആ പിന്നെ കഴിവ് ഇല്ലാതിരുന്നപ്പോഴാണ് എമ്പ്രാന്തിരി ഇയാളെ കൂടിന് കൂട്ട് പിടിച്ചത്. അത് എമ്പ്രാന്തിരിക്കൊരു ഗുണമായി. ഹരിദാസനും ഹരിദാസനെയും അറിയാൻ ഒരു പിന്നെ ഹേതുവായി എന്ന് മാത്രമേ പറയാനുള്ളൂ. സംഗീതത്തിൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു മൂന്നാല് വർഷം നാലഞ്ച് വർഷം കർണാടക സംഗീതം പഠിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കലാമണ്ഡലത്തിൽ കഥകളിപ്പാട്ടാണ് പഠിച്ചിരുന്നതെങ്കിലും ഈ സംഗീതവും കഥകളിപ്പാട്ടുമായിട്ട് എനിക്ക് അതിനെ കൊണ്ട് അതിനെ വേണ്ട തരത്തിൽ പ്രയോഗിക്കാൻ എനിക്ക് പറ്റി. കാരണം ഈ കർണാടക സംഗീതത്തിൻ്റെ സ്വാധീനം കൊണ്ട് എനിക്ക് വന്നവർ പിന്നെ ഈ അപാകത എന്ന് പറഞ്ഞാൽ ഞാൻ കലാമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥനായി. അപ്പോൾ എനിക്ക് പൊതുവേ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു. അപ്പോൾ ഈ വെക്കേഷൻ കാലത്തെങ്ങാണും ഇങ്ങനെ വരുമ്പോൾ പിന്നെ എവിടെയെങ്കിലും കളിയുണ്ടെങ്കിൽ എന്നെ വിളിക്കും, അവിടെ പോവും. അല്ല ഒരു സ്വാതന്ത്ര്യമായിട്ട് പിന്നെ എനിക്ക് ഇന്ന് വരെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ പാടി നടക്കാനുള്ള യോഗം കുറവായിരുന്നു. ഹരിദാസ് സംഗീതം പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കലാമണ്ഡലത്തിൽ തന്നെ അന്ന് ഒരു കർണാടക സംഗീതക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് കുറേശ്ശെ കർണാടക സംഗീതമൊക്കെ വശമാക്കിയിട്ടുണ്ടെന്നല്ലാതെ അയാൾ സ്വന്തമായിട്ട് അയാളുടെ പിന്നെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ടാണ് അയാൾ സംഗീതം സ്വായത്തമാക്കിയത്. ഇതുമാതിരി ഞാൻ പിന്നെ ഒരു ദിവസം തിരുവനന്തപുരത്ത് അയാൾ താമസിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ആശാൻ ഞാൻ ഒരു ബാലമുരളികൃഷ്ണയുടെ ഒരു റെക്കോർഡ് വെച്ച് കേൾക്കുകയാണ്, ഇത് അതിൽ നിന്ന് അത് ഞാനൊരു പദം ഈ രാഗത്തിൽ നിന്നൊരു പദം ഞാൻ പാടിയിട്ടുണ്ട്, അതിൽ ആശാൻ നോക്കണം എന്ന് ചെയ്യുന്നത്.
ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു വ്യത്യാസവുമില്ല, അതിൻ്റെ സ്വരത്തിനൊന്നും യാതൊരു വ്യത്യാസവുമില്ല, ഭാവത്തിനും വ്യത്യാസമില്ല. അയാൾ നല്ല ഭംഗിയായിട്ട് പാടി. അതാണ് ഈ സംഗീത വാസന എന്ന് പറയുന്നത്. പെട്ടെന്ന് അയാൾക്ക് ഒരു പിന്നെ നല്ല ഏതെങ്കിലും ഒരു നല്ല പ്ലാനിലുള്ള ഒരു ഗായക പിന്നെ ഒരു പാട്ട് അയാൾ കേട്ടാൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇയാൾക്കത് സ്വന്തമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ആ കഴിവാണ് ഹരിദാസൻ്റെ ഏറ്റവും പിന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയിരുന്നത്. ഹരിദാസൻ ഇരിക്കുമ്പോൾ തന്നെ ആരുടെയും ആരെങ്കിലും പറഞ്ഞൊക്കെ കാണും, ഗംഗാരാജൻ ആണ് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചതെന്ന് അയാൾ പറയാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ആശാൻ്റെ പക്ഷെ ആശാൻ്റെ പ്ലാൻ മാത്രം എനിക്ക് അത്ര കിട്ടിയിട്ടില്ലെന്ന് പറയും. അത് കാരണം എൻ്റെ കൂടെ ഈ പാടിയത് തന്നെ വളരെ ചുരുക്കമായിട്ടേ പാടിയിട്ടുള്ളൂ. അതിനുള്ള സന്ദർഭം അയാൾക്ക് ഉണ്ടായിട്ടുള്ളൂ. കുറേ കാലം അഹമ്മദ് മുതൽ കുറേ കാലം ഇമ്രാന്തിയുടെ അടുത്ത്. പിന്നെ ഇയാൾക്കൊരു പൊന്നാനി ഭാഗവതരാകണമെന്നുള്ള ഒരു നിർബന്ധം വന്നപ്പോഴാണ് എംബ്രാന്തിരിയായിട്ട് ഒരിച്ചിരി തെറ്റി. അങ്ങനെയാണ് പിന്നെ അയാൾ സ്വന്തമായിട്ട് പാടാൻ ഇപ്പം മാർഗി തന്നെ പൊന്നാനി ഭാഗവതരായിട്ടാണല്ലോ കുറേ കാലം കഴിഞ്ഞത്. റേഡിയോയ്ക്ക് പാടാനും എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് കോഴിക്കോട്ടായിരുന്നു. കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ കൊണ്ടുപോയി പാടി. ഞാൻ തന്നെ പിന്നെ എൻ്റെ കൂടെ പാടിച്ചിട്ടുണ്ട്. പിന്നെ സുഖമില്ലാതെ വീട്ടിൽ കിടന്നപ്പോൾ ഞാനൊരു ദിവസം പോയി, ഓ ആശാൻ എന്തിനാ ഇവിടം വരെ ഇത്ര കഷ്ടപ്പെട്ട് വന്നേ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുമായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം എന്നോടൊരു സ്നേഹം കാട്ടിയിരുന്നു. പിന്നെ പിന്നെ ആരെയും വകവയ്ക്കുന്ന ഒരു സമ്പ്രദായം അല്ലായിരുന്നു. ഒരുത്തനെയും അങ്ങനെ വകവച്ചു കൊടുക്കില്ല. ആരെന്ത് പറഞ്ഞാലും മറുപടി പറയും. അയാൾക്ക് ഇഷ്ടമായത് അയാൾ പ്രവർത്തിക്കും. അതിന് ആരെന്ത് പറഞ്ഞാലും അതിന് പിന്നെ നമ്മളൊക്കെ ആണെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവിടെ അത്ര അങ്ങോട്ട് ശരിയായില്ലോ
അതിൻ്റെത് ശ്രദ്ധിക്കാം എന്നേ പറയൂ. ഹരിദാസിനുള്ളത് ആരെങ്കിലും ചോദിച്ചാൽ ആ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്, നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി ഞാൻ പാടിയതാണ് ശരി എന്ന് പിന്നെ കണ്ണിച്ചങ്ങ് പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ആരെയും അത്ര വക വെച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം അല്ലായിരുന്നു അയാൾ. അതെ, അപ്പം അയാൾക്കൊരു ബോധ്യമുണ്ട് ഞാൻ ചെയ്തത് നല്ലതാണെന്ന്. അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതുവരെ അന്നുവരെ കഥകളി ഗായകർ ഉപയോഗിച്ചിട്ടില്ലാത്ത ചില രാഗങ്ങൾ ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കി. അത് ആദ്യമായിട്ട് ഞാൻ പിന്നെ ഉണ്ണീഷക്കുറുപ്പ്, പക്ഷേ ഉണ്ണീഷക്കുറുപ്പ് ഈ അങ്ങനെ ഞാൻ എന്നുള്ള പദമൊക്കെ അത് ഒന്ന് മാറ്റി നോക്കി. പക്ഷേ ഒരു ദിവസം ഞാൻ ചോദിച്ചത് കുറിപ്പേട്ട അത് എന്തെന്ന് അതിൻ്റെ സ്വരമൊക്കെ, എനിക്ക് അങ്ങനെ സ്വരമൊന്നും നോക്കാനില്ല, ഞാനതിൻ്റെ ഇത് കേട്ടു ഞാൻ പാടുന്നേ ഉള്ളെന്ന് പറഞ്ഞു. എല്ലാവരും കാരിദാസൻ അങ്ങനല്ല, അതിൻ്റെ ആ സ്വരസ്ഥാനമൊക്കെ മനസ്സിലാക്കി തയ്യാൾ പാടാറുള്ളൂ. അതാണ് അത് ആര് ചോദിച്ചാലും അയാൾക്ക് സമാധാനം പറയാൻ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ സ്വരസ്ഥാനവും അതിൻ്റെ ഭാവവും ഒക്കെ അയാളുടെ ഉള്ളിലുണ്ട്. അങ്ങനൊരു മിടുക്കത്തരം കൂടി ഉണ്ടായിരുന്നു. ആ അതെ, സാഹിത്യ ശുദ്ധി അത് മിക്ക പാട്ടുകാർക്കും കുറവാണ്. എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി പാടുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നമ്പ്യാശാൻ്റെ കൂടെ അന്ന് ഒരുപാട് ചേർത്തല ആ ഭാഗങ്ങളിലാണെന്ന് കൂടുതലും കളി. അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ ആ വഴി ഏകദേശം എനിക്ക് കിട്ടിയെന്നുള്ള ഒരു ഉറ്റത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് ചില അതിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലത് പിന്നെ പാടി നോക്കിയപ്പം അത് ചില കേൾവിക്കാർ നല്ലതാണെന്ന് പറയും ഒക്കെ. നിഴൽക്കുത്തിൽ തന്നികൾ അണിമണി അതൊക്കെ ഇന്നിപ്പോൾ സകല പേരും അതിലൊക്കെ തന്നെയാണ് പാടുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും നന്മ അവർ പിന്നെ തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പാടുന്നത്. Yeah.
ഹരിദാസൻ ചെയ്തത് ഈ പാർശ്വതി മമസ്വാക്കി എന്നൊരു പദമുണ്ട്. അതിൽ അവസാനത്തെ ഭാഗം അയാളതും പിന്നെ ആരും പാടാത്ത രാഗങ്ങളാണ് അയാൾ പാടിയിരിക്കുന്നത്. അത് ഞാൻ കേട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അത് പിന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന, എനിക്ക് മാത്രമല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രാഗമാണ് അത്. ആ രാഗത്തിനിപ്പോൾ ഈ എന്താണെന്ന് പേര് ചോദിച്ചാൽ എനിക്കതിപ്പോൾ അറിയാൻ വയ്യ. അല്ലല്ലല്ല, പിന്നെ അയാളുള്ള ഞാൻ ചോദിക്കാനും അത് വിട്ടുപോയി. എനിക്കത് എത്ര ആലോചിച്ചപ്പോൾ ഈ പറയുന്ന മാതിരി ഈ ബാലമുരളികൃഷ്ണയുടെ ചില പിന്നെ കച്ചേരികളൊക്കെ അങ്ങനെ പല രാഗത്തിലും പാടും. അപ്പം അതിൽ ഏതെങ്കിലും ഒന്നെടുത്താണോ അങ്ങനെ ഇത് പാടിയെന്ന് എനിക്കറിയാൻ വയ്യ. പറഞ്ഞ മാതിരി ഒരു നല്ല ഭാവമുണ്ട്. പിന്നെ കുറേ മൃഗങ്ങൾ അധികമായിട്ട് വരുന്നതേ ഉള്ളൂ. അത് കഥകളി അരങ്ങിൽ പിന്നെ അത്ര മൃഗ എടുക്കുന്നത് തന്നെ ചിലപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ രാഗം തന്നെ അതിപ്പം ഹരിദാസന് എങ്ങനെ തോന്നിയത് എനിക്ക് അറിഞ്ഞുകൂടാ. ഭാവത്തിൽ പാടണമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാലും ഇല്ലേ ഇങ്ങനെ കുറേ കൂടുതലായിട്ടുള്ള അതിപ്പം സാധാരണ ഇപ്പം അത് സത്യജി
ഞാനൊക്കെ അതിലാ പാടുന്നേ. ഹിന്ദോളം പക്ഷെ അതിൻ്റെ ഒരു ഏതാണ്ട് ചായ ഉണ്ടാകത്തിന് കല്യാണ വന്നത് വസന്തത്തിന് തീർച്ചയായിട്ടും വലുതായി വന്നു. ഇനി എത്ര വലുതായെന്നറിയാം. അയാൾക്ക് ഏതാണ്ട് 58 59 വയസ്സേ ഉള്ളതായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ കൂടെ ആലോചിക്കാനുള്ള ശക്തി ഉണ്ടാകുന്നതിൽ. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് ഉയരത്തിൽ പോവാനുള്ള ആ തുടക്കത്തിൽ അയാൾ അവസാനിപ്പിച്ചു. അത് വലിയ ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഇത്രമാത്രം അറിയപ്പെടുന്ന ഒരു ഗായകൻ, ശങ്കടിയായാലും പൊന്നാനിയായാലും ഹരിദാസനെ സംബന്ധിച്ചൊരു ഒരു ഒരു നല്ല അഭിപ്രായം ജനങ്ങൾക്ക് പൊതുവെ ഉണ്ടായി വന്ന ഒരു സമയം. അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളുടെ വിയോഗം സംഭവിക്കുന്നു. അതാണ് ഇതിന് ഈ കഥകളി സംഗീതത്തിന് ഒരു തീരാ നഷ്ടമെന്ന് പറഞ്ഞത്.